ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാത് രാഗം. നോം നന്നായിട്ട് പാടുവെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ, പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടി വെച്ചാ സിനിമയിലും പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങോട്ട് കേൾപ്പിക്കട്ടെ. താമസോടെ അമറിക്കൊണ്ടിരിക്കണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേട്ടോ. ഹലോ, എഴുന്നള്ളിപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷൻ വല്യ നിർബന്ധ. ഇല്ലാച്ച മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. എടോ രാമ, ഏതോ അഹിന്ദ് താഴെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് നോക്കണ്ടോ. ഹാജിയാറുടെ ആനയ. അബുബക്കർ എന്നാ പേര്. അബുബക്കർ എന്ന് വിളിച്ചാലേ കേക്കു. ശിവശിവ, മുസ്ലിം ആനയുടെ പുറത്തെ പവാനെ തിടുമ്പോ ആനയ്ക്ക് ജാതിമതമൊന്നും ഇടൂ. ആ ഇല്ലെങ്കി ഇങ്ങനെ പേരിടൂ. ഇത് മണിപ്പൂർ ഉത്സവം കലക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. അത് തന്നെയാ വേണ്ടേ. അതുവോ രാമ, ആനയാ ഹിന്ദു ചാടിക്കോ. സാധിക്ക മമ്മദ് കുട്ടിയാലി പറഞ്ഞ കൊള്ളയിടാണ്ട് കാര്യം പറയണ. അബൂബക്കർ അമ്പലക്കാരി തച്ചിനി. എപ്പോ ദേ ഇപ്പോ കുന്നുംപുറത്ത് സുലൈമാനെ പറഞ്ഞു നമ്മളെ ആൾക്കാർ വിവരം അറിയിക്കാൻ. ഓൻ ഇപ്പൊ പോയാലുള്ള എന്താ കാര്യം? ഓർക്ക് തല്ലാനും പിടിക്കാനും പല കാരണമാണ്. നമ്മുടെ ആൾക്കാരെ തൊട്ടാ ഒരു വിവരം അറി. അബൂബക്കറെ എന്താണ് അന്ന കുഞ്ഞിരാമ വിളിച്ചേക്ക് വിളി വെക്കൂ. ആ രണ്ടാളെയും വിളി കഴിപ്പിച്ചൊരു പയാള്. ആ ഒരക്കാക്കൂ. പട്ട മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ? നമുക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞില്ലേ സാർ ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ. വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാൻ കരുതി. എടോ പട്ടചാലയത്തിന്റെ കാര്യമല്ല പറഞ്ഞു, പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനി ഒന്നല്ലല്ലോ. തോന്നി വാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ നമ്മൾ ഒരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആരൊക്കെ അബൂബക്കറിന്റെ പേരിട്ട് തോന്നിയാസം ഇടൂ. ആരൊക്കെയാണെങ്കിലും അഹിന്ദുക്കളുടെ പേരിടൂ. സാറേ, ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയ? മുണ്ടാനിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ. മുണ്ടത് ബാപ്പാണെന്നോ ഞാൻ നോക്കൂല. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ ഫീസ് ഇല്ലാത്തോണ്ട. ഇതിനൊരു മാപ്പുമില്ല. ആരെയാണ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനെ കൊണ്ടുവയ്ക്കോ സർ? ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോടാ തെളിയിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട് കോൺസ്റ്റബിൾ. യെസ് സർ. ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയും വിടണ്ട. ശരി സർ. എടോ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാ. ആ വഴിക്കങ്ങ നോക്ക്. എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ? എന്തൊക്കെ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ. അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തുപറ്റി? ആരും ഇല്ല ഇവിടെ.
ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. മാംഗോ ഫ്രൂട്ടി, ആഹാ അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാണ്. ഈ പേന നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ. അതെ, കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത്, പറയട്ടെ. അതിനും ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ. സുഗുണ, അതെ സുണുകൻ തന്നെ. അല്ല കുട്ടി, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല, സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും രണ്ട് കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്തിരിക്കാൻ എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്ന്? പൊക്കോ, എന്നെ പറഞ്ഞുകൂടെ ഒരു മടിയില്ല. എന്നാലും ഈ ശവത്തിന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല, വെട്ടി വിടുന്നില്ലേ മൂന്നേരം, കുറച്ച് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബൈ ബൈ, പേടിപ്പിക്കില്ല ബൈ. അത്യാവശ്യം നമ്മളൊക്കെ എനിക്കറിയാം. വേണ്ട, നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അറബ് രാജിനെ അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. ഇന്ത്യേ മതട്ടെ മതട്ടെ, സുഗുണേട്ട ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? രണ്ടു ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയ പറ്റൂ. അല്ല, നീ ഇവിടെ നിക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ടു തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴം ഒന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തം കായാന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട് തേങ്ങായി. തേങ്ങാ പഴം ഒന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉണ്ടാ. നീ പോണെങ്കി അവിടെ എങ്ങനെ ഇരുന്നാ പോരെ. നീ എന്നാ സൂക്കാരനാക്കാതടി പൊടി. ഗുഡ് മോർണിംഗ് സാർ. ആരേ സാർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. ആ എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയായിരുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പൊ കാണിക്കാം. ഇത് ഒരു രൂപയാണ്, ഒരു രൂപയാണ്. അഞ്ചല്ല, പത്തല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം, ഓം ക്രീം. ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം, ഞാൻ കാല് പിടിക്കണം. നീ വീണ്ടും എന്നാ സൂക്കാരനാക്കരുത്, പോയി ക്ലാസ് വേണ്ടി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു, സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാരും സർക്കാരോ? ആരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്? സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ, അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട, സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതടാലമാരിയില്ലേ? പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ, അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് കഴിവ്, ഗ്ലാസ് കഴിവ്. ഞാൻ എന്നെ അന്വേഷിച്ച് പുറകെ പോയി. അവരില്ലാന്നുണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ്ഫാദർ എന്നാ എല്ലാരും പറയണേ. ഇതേതുണ്ട് പുതിയ അവതാരം? ഞങ്ങളുടെ തൂപ്പില് പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുമോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയതണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസയും പോയി കിട്ടി. നമ്മളെ വാപ്പ ഗ്രാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു, ഒന്നുമില്ല വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജ്.